നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കേസാണ് ഒയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. ഇപ്പോഴും പല ചോദ്യത്തിനും ഉത്തരം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകളും ബാക്കിയായി നിൽക്കുകയാണ്. ഏതായാലും പ്രതികളുടെ ലക്ഷ്യത്തിലേക്ക് പോലീസും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ഒരുപാട് തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്ന തിരക്കിലാണ് അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ. ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെയാണ് പ്രതികൾക്ക് ശക്തമായ ശിക്ഷ കോടതിയിൽ നിന്ന് വാങ്ങി നൽകാൻ അന്വേഷണ സംഘത്തിനെ കൊണ്ട് സാധിക്കുള്ളൂ. ഏതായാലും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ തന്നെയാണ് ഒരു കുടുംബത്തിലെ 3 പേർ അടങ്ങുന്നവർ പങ്കുചേർന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കേരള മനസാക്ഷിയെ വളരെയേറെ ഞെട്ടിച്ച ഒരു സംഭവം കൂടിയാണ് ഇത്തരത്തിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. ഏതായാലും ഈ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ ഇന്നും ചോദ്യം ചെയ്യും. പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുകയാണ്. കഴിയുന്നത്രയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായി. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയയിടത്തും പാർപ്പിച്ച പത്മകുമാറിന്റെ വീട്ടിലും ഫോൺ ചെയ്യാനായി കയറിയ പാരിപ്പള്ളിയിലെ ഗിരിജയുടെ കടയിലും ഭക്ഷണം വാങ്ങിയ സ്ഥലത്തും വ്യാജ നമ്പർ ഉണ്ടാക്കിയ സ്ഥലത്തും തെളിവെടുപ്പ് നടത്തി. കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രാം മൈതാനത്തും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നവംബർ 27 വൈകിട്ടായിരുന്നു കുട്ടിയെ ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. കേസിൽ പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവർ പോലീസിന്റെ പിടിയിലായി. ഇതിൽ അനുപമയുടെ സാമൂഹ്യ മാധ്യമ വിവരങ്ങൾ പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ 3 പേരുടെ അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചു. പ്രതി അനുപമയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പുറത്തറിഞ്ഞ തട്ടിപ്പുകൾ വെറും 1% മാത്രമാണ്. തെളിവെടുപ്പിൽ കണ്ടെത്തിയത് വൃദ്ധരുടെ ഒരു നീണ്ട പട്ടിക തന്നെയാണ്. അനുപമ ആയുധമാക്കാൻ ഒരുങ്ങിയതോ ലൈംഗിക ചൂഷണമാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരെ കണ്ടെത്തി അവരുടെ സ്വർണം കവരാനും പദ്ധതിയിട്ടിരുന്നു. ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ പോയി വൃദ്ധരെ കണ്ടെത്തി അവരുടെ മാല, വള, കമ്മൽ എന്നിവയുടെ വിവരങ്ങളും എഴുതിവെച്ചു. കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ സംഭവങ്ങളുണ്ടെന്നും അത് ഒതുക്കി തീർക്കണമെങ്കിൽ പണം നൽകണമെന്നും പറഞ്ഞ് തട്ടിപ്പിന് പദ്ധതി തയ്യാറാക്കി. ഓരോ സ്ഥലത്തും എത്താനും തിരിച്ചു പോകാനുള്ള വഴിയുടെ വിവരം വരച്ച് സൂക്ഷിച്ചു. തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കുട്ടികളുടെയും വീടുകളുടെയും വിവരം ശേഖരിച്ച് കുറിച്ചു വെച്ചിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം പ്രതികൾ പലയിടത്തും കറങ്ങി നടന്നു. രാത്രി 7 മണിയോടെയാണ് ഇവർ വീട്ടിലെത്തിയത്. കുട്ടിയെ അനുപമയ്ക്കൊപ്പം ഇരുത്തിയ ശേഷം പത്മകുമാറും അനിതാകുമാരിയും പുറത്തുപോയി ഭക്ഷണവും വീട്ടു സാധനങ്ങളും വാങ്ങി. മടങ്ങി വീട്ടിലെത്തി TV കാണുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വലിയ വാർത്തയായെന്ന് അറിയുന്നത്. അതിനുശേഷമാണ് കുട്ടിയെ തിരികെ വിടാനുള്ള ആലോചന തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പ്രതികളെ പോളച്ചിറയിലെ ഫാം ഹൌസിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് നടത്തിയെന്നു. രണ്ടാം പ്രതിയായ അനിതാകുമാരിയെ മാത്രമാണ് പോലീസ് വാനിൽ നിന്ന് പുറത്തിറക്കിയത്. ഒന്നാം പ്രതി ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജൻ, KR പത്മകുമാർ, മകൾ അനുപമ എന്നിവരെ വാഹനത്തിനുള്ളിൽ ഇരുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് കേസ് പോകുമോ എന്നുള്ളതെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം.